എല്ലാവർക്കും നമസ്കാരം. കാമനാസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മാമ്പഴപ്പുളിശ്ശേരിയാണ് റെഡിയാക്കുന്നത്. നാട്ടുമാങ്ങ കറി, നമ്മുടെ ചെറിയ മാങ്ങ, നാട്ടുമാങ്ങ എന്നാണ് പറയുന്നത് സാധാരണ. അത് വെച്ചാണ് കറി വെക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് മാമ്പഴപ്പുളിശ്ശേരിക്ക് ഞങ്ങൾ നാട്ടുമാങ്ങ കറി എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇത് എനിക്ക് ലുലുന്ന് ഞാൻ ചെന്നപ്പം ഷോപ്പിങ്ങിന് പോയപ്പോൾ കിട്ടിയതാണ്. ഇങ്ങനെ ചെറിയ മാങ്ങ പണ്ട് നാട്ടിലൊക്കെ കിട്ടും. അപ്പോൾ ഒരു കുറച്ച് നമ്പേഴ്സ് എടുക്കുക. ഇത് തീരെ ചെറുതല്ലേ, അപ്പം ഞാനൊരു ഇത്രയും കിട്ടിയത് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ തൊലി ഇരിക്കും. ഇത് ഇങ്ങനെ ഇത് ഇത് ചെത്തിക്കളഞ്ഞിട്ട്, മുൾവശം ചെത്തിക്കളഞ്ഞിട്ട് തൊലി ഇരിച്ചിട്ട് കുറച്ച് ഒന്നോ രണ്ട്, ഇതിന് നല്ല എരിയുള്ളതായിക്കൊണ്ട് ഞാൻ രണ്ടെണ്ണം ഉപയോഗിക്കുന്നത്. ഇത് മൂന്നോ നാലോ പച്ചമുളക്, കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പും ചേർത്ത് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ തൊലി ഇരിച്ച് കളയുകയാണ്. തൊലി വേണമെങ്കിൽ ഇടാം, ഇഷ്ടമുണ്ടെങ്കിൽ. ഞങ്ങൾ സാധാരണ ഈ മാങ്ങാണ്ടി തൊലി ഇരിച്ചിട്ട് അതിൻ്റെ പഴുപ്പും ആ മാങ്ങാണ്ടിയും കൂടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അരച്ച് ചേർക്കാനുള്ളത് തേങ്ങ, അതൊരു അരമുറി തേങ്ങയുടെ തേങ്ങ എടുക്കാം തിരികിയത്. പിന്നെ അതിൻ്റെ കൂടെ അരയ്ക്കാനുള്ളത് ഒരു അര ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, പിന്നെ ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി. അപ്പം ഇത് നന്നായിട്ട് പട്ടുപോലെ അരച്ചെടുക്കണം. നല്ല മഷി പോലെ ഒട്ടും ഇതില്ലാതെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം. ഒരു ചെറു ചൂടുവെള്ളം ഒട്ടും അരച്ചാൽ നന്നായിട്ട് അരഞ്ഞു വരും. പിന്നെ നമുക്ക് കടുക് വറുത്ത് ചേർക്കാനുള്ളത്, കടുക് വേണം, കുറച്ച് മുളക് വേണം, അതുപോലെ ഉള്ളി വേണം, കറിവേപ്പില വേണം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കുറച്ച് ഒരു ചേർക്കാം മുളക് പൊടി, മഞ്ഞപ്പൊടി വേണം, പിന്നെ ആവശ്യത്തിന് എണ്ണയും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇപ്പം മാങ്ങയുടെ എല്ലാം തൊലിയെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ചുണ്ട് ആ ഭാഗം മോൾ വശം, അതൊരു ചൊനയുണ്ടെന്ന് പറയും. അതിൻ്റെ ഒരു കറയല്ലേ, അതിന് ചൊനയെന്നാണ് നമ്മുടെ നാട്ടിൽ പറയണത്. അപ്പം ഇങ്ങനെ എടുക്കുക. ഇപ്പം വലിയ മാങ്ങയാണെങ്കിൽ ഇതൊരു കട്ട് ചെയ്തിട്ടാലും മതി. പക്ഷേ ഇതാണ് നാട്ടുമാങ്ങ കറി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ചെറിയ മാങ്ങയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ പച്ചമുളക് എനിക്കനുസരിച്ച് ഇടുക. ഇതിൽ രണ്ടെണ്ണം ഉണ്ട്, നന്നേ എരിയുള്ളതാണ്. പിന്നെ ഒരു അര ടീസ്പൂൺ, കാൽ ടീസ്പൂൺ എരിക്കനുസരിച്ചിട്ടാൽ മതി. ഞാനൊരു കാൽ ടീസ്പൂൺ ഇടുകയാണ്. മുളക് പൊടി കാൽ ടീസ്പൂൺ, മഞ്ഞപ്പൊടി ഇടുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, ഏകദേശം ഒരു ചെറിയ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ വെള്ളം, വെള്ളം ചേർത്ത് ഇതൊരു ഏകദേശം ഒരു ഏഴെട്ട് മിനിറ്റ് മതി, നന്നായിട്ട് വെന്ത് വരും. ഇത് വേവിച്ചെടുക്കാം. ഇത് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പൊ നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം പറയാൻ മറന്നൊരു സാധനമുണ്ട്, പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ് തൈര്. ഇത് തൈരോ അല്ലെങ്കിൽ മോരോ, തൈര് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ മതി. അതുകൂടെ ഒരു ഏകദേശം ഒരു ഒന്ന് ഒന്നര കപ്പുണ്ട്. ഇപ്പൊ തേങ്ങ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെ തൈര് ഒരു ഏകദേശം ഒരു ഒന്നര കപ്പുണ്ട്. അത് നമ്മുടെ എത്ര ലൂസ് കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനൊരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ്, അതൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മാങ്ങ വെള്ളത്തിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് ഒത്തിരി വേവില്ലല്ലോ, കടുത്തതല്ലേ. അപ്പം ഒരു അഞ്ച് ആറേഴ് മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് വെന്ത് വരും. പിന്നെ ഫുള്ളായിട്ട് ഇടുന്നതുകൊണ്ട് കുറച്ചുകൂടെ ടൈം എടുക്കും. കഷ്ണിച്ചിട്ടാൽ കുറച്ച് ടൈം കുറച്ചായിരിക്കും. ഒത്തിരി അങ്ങോട്ട് വേണമെന്നില്ല, ഒരു ഏഴെട്ട് മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് വെന്ത് വരും. ഇനി നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് കടുവിട്ട് കടുവ് പൊട്ടിച്ചിടുക. നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് ഒത്തിരി തീയിലിട്ട് അങ്ങ് പിരിഞ്ഞു പോകരുത്. നന്നായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ആ ഒരു അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഇതിനകത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് അടച്ചു വെക്കാം. ചെറുതീയിൽ തന്നെ ഇട്ട് ഒരു ഒന്ന് ഒരു ആവി വരുന്നിടം വരെ വേവിച്ചെടുക്കുക. അപ്പം അരപ്പ് ഒരു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു മിനിറ്റ് കഴിയുമ്പം തന്നെ ഒന്ന് ഇത് നല്ല ആവി വരും. ഇപ്പം നല്ല ഒരു ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മോര് ചേർത്ത് കൊടുക്കണം. മോര് ചേർത്തിട്ടും ഒത്തിരി തീയിട്ട് ഇട്ടാൽ പിരിഞ്ഞു പോകും. നല്ല സ്മൂത്തായിട്ട് വരണമെങ്കിൽ അങ്ങനെ പിരിഞ്ഞു പോയാൽ പിന്നെ ആ സ്മൂത്ത്നെസ് കറിക്ക് കിട്ടില്ല. ആ ഗ്രേവിക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതും ചെറിയൊരാവി വരുന്നിടം വരെ ഇളക്കി കൊടുത്തിരിക്കുക. ഒരു ഇതിപ്പം നന്നേ ലൂസാണ്. അത്ര ലൂസ് വേണ്ടെങ്കിൽ നമ്മൾ തൈരായിട്ട് അങ്ങ് ചേർത്താൽ മതി. ഒട്ടും തൈരിനകത്ത് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്താൽ മതി.
ശരിക്കും ഒഴിച്ചു കൂട്ടുന്ന ഒരു കറിയാണ്. അപ്പൊ കുറച്ച് ലൂസായിട്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ല ഇത് പറ്റിച്ചെടുക്കണമെങ്കിൽ തൈര് മിക്സിയിലിട്ട് അടിക്കാതെ കട്ട തൈര് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ ഇപ്പം നല്ല ഒരു മധുരം വേണമെങ്കിൽ കുറച്ച് ശർക്കരയോ കുറച്ച് പഞ്ചസാരയോ ഒരു ഏകദേശം ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇപ്പം എനിക്ക് ആവശ്യത്തിന് മധുരമുണ്ട്, വേണമെങ്കിൽ ഒരു നുള്ളോ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ശർക്കരയാണ് കുറച്ചേ ചേർക്കുന്നുള്ളൂ, ഒരു ഒരു നുള്ളോ രണ്ട് നുള്ളോ ചേർക്കുന്നുള്ളൂ. കുറച്ച് ചേർക്കുകയാണ് ശർക്കര, പഞ്ചസാരയായാലും മതി. ഇതൊന്ന് ഇളക്കി ഇത് ആയിട്ടുണ്ട്, നന്നായി ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് വറുത്ത് ചേർക്കണം. ഇപ്പൊ പാൻ വെച്ച് വെളിച്ചെണ്ണ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ, ഇച്ചിരി കൂടുതൽ ഒഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ഇച്ചിരി നല്ല ടേസ്റ്റാണ്. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇടുക. കുറച്ച് ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഉള്ളി അരിഞ്ഞത് വെച്ച്, ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചതാണ്. ഞാനിത് ഒരു ചെറു തീയിലൊന്ന് വെച്ചിട്ടുണ്ട്, ഇപ്പൊ ഓഫ് ചെയ്യാം. നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ തിളപ്പിക്കരുതെന്നേ ഉള്ളൂ, ആവി വെക്കുമ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്യാം. നന്നായിട്ട് ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു മഞ്ഞപ്പൊടി, നമുക്ക് കളറ് കറിക്ക് കുറവാണെങ്കിൽ ഒരു അര ടീസ്പൂൺ അല്ലെ ഒരു കാൽ ടീസ്പൂൺ മതിയായിരിക്കും മഞ്ഞപ്പൊടി. അതുപോലെ മുളക് പൊടി ഏകദേശം അതും ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും ഇങ്ങനെ ചേർത്താൽ. നമ്മൾ മോരുകറി ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മതി, നല്ല മൂപ്പിക്കുക. ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടുമാങ്ങാ കറി മാമ്പഴ പുളിശ്ശേരി. ഭയങ്കര ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ. ഇതിൻ്റെ കൂടെ മീൻ കറിയാണ് നല്ല കോമ്പിനേഷൻ, നല്ല എരിവുള്ള കറിയാണ് കുറച്ചുകൂടെ കോമ്പിനേഷൻ വരുന്നത്. ഇതിപ്പോൾ ഈ മാങ്ങാണ്ടി ഇങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ആ ചോറിലോട്ടിട്ട് ഒഴിച്ച് ഇങ്ങോട്ട് കഴിക്കുമ്പോൾ നമുക്ക് ചുറ്റിനുമുള്ളതും ഒന്നും കാണത്തില്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കഴിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചെറിയ മാങ്ങ കിട്ടിയില്ലെങ്കിൽ വലിയ മാങ്ങ മുറിച്ചിട്ടിട്ട് അതിൻ്റെ മാങ്ങാൻ്റെയും കൂടി ഇട്ടാൽ മതി. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ തൈരിനകത്തധികം വെള്ളം ചേർക്കേണ്ട, തിക്കായിട്ട് കിട്ടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ ഓൾ തന്നെ പ്രസ് ചെയ്യുക. പിന്നെ വീണ്ടും ഒരു നല്ല വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.